هذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صل على آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും കാരുണ്യവും സ്നേഹവും വാത്സല്യവുമെല്ലാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിന്റെ വിധിയും വിലക്കും നിരോധനങ്ങളും കൽപ്പനകളുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് നല്ല മനുഷ്യരായി, നല്ല മുസ്ലിമായി, നല്ല മുസ്ലിമത്തുകളായി ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സംഘടനകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടൊന്ന് മാത്രം ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരിക്കുവാനും തൗഹീദ് റിസാലത്ത് ആഖിറത്ത് എന്ന പുണ്യപവിത്രമായ വിഷയത്തെക്കുറിച്ച് പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനുമെല്ലാം അവൻ നമുക്ക് തൗഫീഖ് നൽകി. സഹോദരന്മാരെ സഹോദരിമാരെ, ഇത് വലിയൊരു ഭാഗ്യമാണ്. ലോകത്ത് പല ആളുകളും പലതിന്റെയും പിന്നാലെയാണ്. കാലം 2024 എത്തി നിൽക്കുമ്പോൾ സമയം കളയാൻ വേണ്ടി എത്രയോ ഉപാധികൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളൊന്ന് ഫോണുമായിട്ട് വെറുതെ ഒരു സോഫയുടെ മുകളിൽ പോയിരുന്നാൽ
മണിക്കൂറുകൾ സെക്കൻഡുകൾ പോലെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റീൽസുകളിൽ നിന്ന് റീൽസുകളിലേക്ക് നാം കണ്ണുനട്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന വിലയേറിയ സമയത്തെക്കുറിച്ച് ഒരിക്കലും നാം ബോധവാന്മാരല്ല. സിനിമയായും പാട്ടായും ആസ്വാദനങ്ങളായും എന്റർടൈൻമെന്റുകളായും മനുഷ്യന്റെ സമയം കവർന്നെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ചു നേരത്തേക്ക് എനിക്കതൊന്നും വേണ്ട, ഒന്നിന്റെ ആവശ്യമില്ല, ഞാൻ എന്റെ റബ്ബിനെ കുറിച്ച് കേൾക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ, എന്റെ പരലോക ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന ഏതാനും സമയം എന്റെ റബ്ബിന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന ചിന്തയോടെ നമ്മൾ ചിലവഴിക്കുന്ന ഈ കുറഞ്ഞ മിനിറ്റുകളുണ്ടല്ലോ, ഈ കുറഞ്ഞ മണിക്കൂറുകളുണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ, നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ മഹത്വമാണത്, എത്രയോ വിലപ്പെട്ടതാണത്, എത്രയോ ഔന്നത്യമുള്ളതാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിന്റെ അവസാനം വരെ, അവസാനിക്കാത്ത ജീവിതത്തിലേക്ക് മുതലുണ്ടാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന ഇത്തരം സദസ്സുകളിൽ ഒന്നിടപെടാതെ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന പ്രമാണബദ്ധമായ വിഷയങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ നമ്മുടെ പരുവ പ്രോഗ്രാം കഴിഞ്ഞ് പുരുഷന്മാരെല്ലാം പള്ളിയിൽ ജമാഅത്തായി നമസ്കരിച്ചിട്ട് പിരിഞ്ഞു പോകുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച പ്രവാചകന്മാരെല്ലാം വളരെ മർമ്മപ്രധാന വിശുദ്ധ ഖുർആനിന്റെ താളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എത്രയോ അധാർമികതകളിൽ അഭിരമിച്ച ജനപദങ്ങളുടെ ചരിത്രം അല്ലാഹു പറയുന്നുണ്ട്. അഹങ്കാരികളും ധിക്കാരികളും തോന്നിവാസികളുമായ എത്രയോ ജനങ്ങൾ, ആ ജനതയോടെല്ലാം അതിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പ്രധാനമായും പറഞ്ഞ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്, ഷഹാദത്താണ്, തൗഹീദാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് അത് രൂപം കൊണ്ട കാലം തൊട്ട് ഇന്ന് വരെ, ഇനി ഇൻഷാല്ലാ ഈ പ്രസ്ഥാനത്തെ അല്ലാഹു നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന കാലം അത്രയും ഊർജ്ജസ്വലതയോടുകൂടി പറയാനുള്ളത്, ധൈര്യത്തോടുകൂടി പറയാനുള്ളത്, മടുപ്പില്ലാതെ പറയാനുള്ളത്, പേടിയില്ലാതെ പറയാനുള്ളത്, ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് പ്രഖ്യാപിക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വഹദാനിയത്തിന്റെ കലിമത്ത് മാത്രമാണ്. തികഞ്ഞ മുവഹിദുകളായി ഇസ്സത്തുള്ള വഹദാനിയത്തിന്റെ കലിമത്തിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് ഭാഗ്യവും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കൊട്ടപ്പുറം സംവാദം തൊട്ട് തുടങ്ങി അവിടെ നിങ്ങോട്ട് നടന്ന ഒട്ടനവധി സംവാദങ്ങളിലൂടെ, വാദപ്രതിവാദങ്ങളിലൂടെ, ഖണ്ഡന മണ്ഡലങ്ങളിലൂടെ ഷിർക്കിന്റെ കുറ്റാകൂരിരുട്ടിൽ അഭിരമിക്കുകയായിരുന്ന, ഒരിക്കലും വെളിച്ചം കാണുമെന്ന് വിദൂരമായ പ്രതീക്ഷ പോലുമില്ലാത്ത വിധത്തിൽ അല്ലാഹുവിൽ പങ്കുചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ തൗഹീദിന്റെ വെല്ലുവിളിച്ചത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന ഈ പ്രസ്ഥാനം, സംഘടനയുടെയും പ്രസ്ഥാനത്തിന്റെയും മഹത്വം പറയാനല്ല പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എന്ന് മാത്രമല്ല, മുസ്ലിമായി ജനിക്കുന്ന, മുസ്ലിമായി ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് അവന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക എന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രസക്തിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു, അഫ്ളു മാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ഞാൻ എനിക്ക് മുൻപ് കടന്നു വന്ന, ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണ് എന്ന് റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നവരാണ്. കുട്ടിയെ താലോളിക്കുമ്പോ, തൊട്ടിലാട്ടുമ്പോ, കുട്ടിയെ ഉറക്കാൻ നോക്കുമ്പോ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വയസ്സന്മാരൊക്കെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒഴുക്കം മട്ടിൽ പറയാറുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്താണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ? മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്,
മുസ്ലിം ഉമ്മത്തിനോടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ചോദിച്ചെന്തറിയോ, മുസ്ലിമേ നിനക്ക് നാണൊന്നും തോന്നുന്നില്ലേ, നിനക്ക് നാണക്കേടാവുന്നില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ എത്ര ദൈവങ്ങളാണ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, എത്ര ഇലാഹുകളാണ് നിന്റെ മനസ്സിൽ, എന്നിട്ടും ഈ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്ന് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആ മൊയ്തീൻ ഷെയ്ഖ് അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ല പറയുന്ന മുസ്ലിം ഉമ്മത്ത് തശഹ്ഹുദിലും നമസ്കാരത്തിലുടനീളവും ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ കരാറ് പ്രഖ്യാപിച്ച് പുറത്തിറങ്ങിയിട്ട് ഒന്ന് കാല് തന്നെ വീണാൽ യാ ഗൗസ് മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്ന പതിതാവസ്ഥയുള്ള ഉമ്മത്തിനെ കണ്ടിട്ടാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിക്കുമ്പോ പല ഷെയ്ഖുമാരെയും വലിയമാരെയും ശുഹദാക്കളെയും വിളിച്ചു പ്രാർത്ഥിച്ചവരെ ആശ്രയിച്ചവലംബിക്കുന്ന ഉമ്മത്തിന്റെ പതിതാവസ്ഥ കണ്ടിട്ടാകണം ആ മഹാപണ്ഡിതൻ ആ ചോദ്യം ചോദിച്ചത്. പക്ഷേ വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ആ ചോദ്യം ചോദിച്ച അതേ പണ്ഡിതനെ തന്നെ പിന്നീട് ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിന് കളങ്കം വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നൊരു രംഗമാണ് പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ പറയപ്പെട്ടവരെ, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന ഉച്ചൈസ്വരമുള്ള പ്രഖ്യാപനമാണ്. ഉറക്കം തൂങ്ങിയിട്ട് ചെല്ലലല്ലത്, നിസ്സംഗമായ ഒരു അതരവ്യായാമമല്ല അത്. പിന്നെ അതെന്താണ്, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന നിർഗളിക്കുന്ന നാവിലൂടെ അതിശക്തമായ പ്രഖ്യാപനം നടത്തുന്ന ഒരു വികാരമാണ് ലാ ഇലാഹ ആണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ല മക്കയുടെ മണലാരണ്യങ്ങളിൽ മുഴങ്ങിയ ചില സന്ദർഭങ്ങളുണ്ട്. നെഞ്ചത്തേക്ക് ഭാരമുള്ള കല്ലുകൾ കയറ്റിവെച്ച് ചാട്ടവാറ് കൊണ്ട് ശരീരം മുഴുവൻ അടിച്ച് വേദനിപ്പിച്ച് അത്തുഷെന്ന് പറഞ്ഞ് കരയുമ്പോ അണ്ണാക്കിലേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുത്ത് ജീവൻ മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിലും പതറിപ്പോകാതെ ഇടറിപ്പോകാതെ ബിലാലിനെ പോലെയുള്ള പതിനായിരങ്ങൾ ആവേശത്തോടെ പ്രഖ്യാപിച്ച കലിമത്തിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാ. നമ്മൾ ഇന്ന് താരാട്ടിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, നമസ്കാരത്തിൽ ഉറക്കം തൂങ്ങി മാത്രം നമ്മൾ ചൊല്ലുന്ന, അർത്ഥമറിയാത്ത, ആഴമറിയാത്ത, ഗൗരവമറിയാത്ത, പ്രാധാന്യമറിയാത്ത ആ വചനത്തിന്റെ ഉജ്ജ്വലത പ്രിയപ്പെട്ടവർ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല. ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, എന്റെ ഒരു ഇബാദത്തും റബ്ബിനല്ലാതെ സമർപ്പിക്കപ്പെടാൻ അർപ്പിക്കപ്പെടാൻ അർഹതയില്ല എന്ന ഉറക്കയുള്ള പ്രഖ്യാപനം ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന, ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അന്നം നൽകുന്ന, അന്നമൂട്ടുന്ന ആ രക്ഷിതാവ്, ആ രക്ഷിതാവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഉച്ച ഇത്തരമുള്ള പ്രഖ്യാപനം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു സംസാരിക്കുന്നു. മുസ്ലിങ്ങളോടല്ല, മുഅ്മിനുകളോടല്ല, മറിച്ച് അല്ലാഹുവിന്റെ ആ ഒരു ഉത്ബോധനം ഇങ്ങനെയാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. അല്ലയോ ജനങ്ങളെ, മനുഷ്യരായി പിറന്ന സകലരെയും വിളിച്ചുകൊണ്ടാണ് അല്ലാഹു അഭിസംബോധന നടത്തുന്നത്. അല്ലയോ ജനങ്ങളെ, اعبدوا ربكم, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണേ. എങ്ങനെയുള്ള രക്ഷിതാവാണ്, അല്ലാണ് നിങ്ങൾ والذين من قبلكم നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത കൈവരിച്ചേക്കാം. എന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്, അല്ലദി, അവൻ എങ്ങനെയുള്ളവനാണ്, ജഅലലകുമുൽ അർദ ഫിറാഷ, ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വിരിച്ചു തന്നവൻ, ഇതുപോലെ വിധാനിച്ചു തന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നെ പറയുന്നു. ആകാശത്തെ നിങ്ങൾക്ക് മുകളിൽ മേൽക്കൂരയാക്കി വിരിച്ചതും അവൻ തന്നെയാണ്. ഉപരിലോകത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന ശുദ്ധ കുടിവെള്ളത്തെ മഴയായി വർഷിപ്പിച്ചു തന്നതും അവൻ തന്നെയാണ്.
فأخرج به من الثمرات رزقا لكم എന്നിട്ട് ആ മഴ കാരണം നാനാ തരത്തിലുള്ള വ്യത്യസ്തമായ കൃഷിയിടങ്ങൾ മുളപ്പിച്ചു തന്നവൻ, ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ മുഴുവൻ ഉണ്ടാക്കി തന്നവനാണ്. എന്നിട്ടത് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സമന്മാരെ ഇല്ലാതാക്കുക, സമന്മാരെ ഉണ്ടാക്കരുത്, അള്ളാഹുവിന് നിദ്ദുകളെ ഉണ്ടാക്കരുത്, പകരക്കാരെ ഉണ്ടാക്കരുത്. അള്ളാഹുവിന്റെ ഉപദേശമാണ് റബ്ബ് അഭിസംബോധന ചെയ്യുകയാണ്. മുഴുവൻ മനുഷ്യരെയും വിളിച്ചിട്ടാണ് ഈ ഉപദേശം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ശരിക്കു കേട്ടോ, എന്താണ് അള്ളാഹുവിന് പകരക്കാരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് നിദ്ദനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ പ്രഖ്യാപിക്കുന്നത് പോലെ ലാ മഅബൂദ ബിഹഖിന ഇല്ലല്ലാ, യഥാർത്ഥത്തിലുള്ള ഇബാദത്തിന് അള്ളാഹുവിനല്ലാതെ അർഹതയില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോ നമ്മുടെ നമസ്കാരം ഇബാദത്താണ്, നമ്മുടെ നേർച്ച ഇബാദത്താണ്, നമ്മുടെ നോമ്പ് ഇബാദത്താണ്, നമ്മുടെ ദിക്റുകൾ ഇബാദത്താണ്, നമ്മുടെ ഖുർആൻ പാരായണം ഇബാദത്താണ്, ഇതെല്ലാം ഇബാദത്താണ്. എന്നാൽ ഇബാദത്തിന്റെ മജ്ജ എന്താണ്, ഇബാദത്തിന്റെ കേന്ദ്രം എന്താണെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്ദുആഉ മുഖുൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ, ദുആയാണ്, പ്രാർത്ഥനയാണ് സകല ആരാധനകളുടെയും മജ്ജ, സകല ആരാധനകളുടെയും മസ്തിഷ്കം എന്ന് പറയുന്നത് ദുആയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരം നമ്മൾ എടുത്തു നോക്കുക. നമ്മളിങ്ങനെ ഫാത്തിഹ സൂറ തോതാൻ തുടങ്ങുകയാണ്. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. പരമകാരുണികനും കരുണാനിധിയുമായ രക്ഷിതാവിനാകുന്നു സർവസ്തുതിയും. മാലിക്യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമയായ എന്റെ രക്ഷിതാവ് ആ പ്രതിഫല ദിവസത്തിന്റെ ഉടമ അവൻ മാത്രമാണ്. എന്നിട്ട് അല്ലാഹുവിനോടുള്ള ഒരു കരാർ പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവെ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന വലിയ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നത് എന്താണ്? പിന്നീട് പ്രാർത്ഥനയാണ്, ദുആയാണ്. ഒരു മുസ്ലിം നിർബന്ധിതമായി 17 തവണ ഒരു ദിവസം ഉരുവിടാൻ കൽപ്പിക്കപ്പെട്ട പ്രാർത്ഥന എന്ന, നീ ചൊവ്വായ മാർഗത്തിൽ നടത്തണേ റബ്ബേ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അള്ളാഹുവേ, നിന്റെ കോപത്തിന് പാത്രമായവരെ പോലെയല്ല, വഴിപിയച്ചു പോയവരെ പോലെയുമല്ല, മറിച്ച് നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ, നിന്റെ കാരുണ്യം ലഭിച്ച, നിന്റെ സ്നേഹം ലഭിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ നീ എന്നെ വഴി നടത്തണേ റബ്ബേ എന്ന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. നമസ്കാരം തുടങ്ങുമ്പോ തന്നെ പ്രാർത്ഥനയിലൂടെയാണ്, ദുആയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്നങ്ങോട്ട് റുകൂ ചെയ്ത് ഇഅ്തിദാല്, സുജൂദിലെല്ലാം سبحانك اللهم ربنا وبحمدك اللهم اغفر لي سبحانك اللهم ربنا وبحمدك اللهم اغفر لي ഞങ്ങൾ രക്ഷിതാവായ പരമപരിശുദ്ധനായ റബ്ബേ, സർവസ്തുതിയും നിനക്കാകുന്നു. അല്ലാഹുമഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന പ്രാർത്ഥനയാണ് പിന്നീട് റുക്കൂയിലും സുജൂദിലും നമ്മൾ ചൊല്ലുന്നത്. പിന്നീട് റുക്കൂഇന്റെ രണ്ട് സുജൂദിന്റെ രണ്ട് ഇരുത്തത്തിനിടയിൽ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, എനിക്ക് പുറത്തു കരുണ ചെയ്യണേ, എനിക്ക് മാപ്പ് നൽകണേ, എന്നെ രക്ഷിക്കണേ, എനിക്ക് ആരോഗ്യം നൽകണേ, എന്നെ ഉയരങ്ങളിൽ എത്തിക്കണേ എന്നിങ്ങനെ വ്യത്യസ്തമായ പ്രാർത്ഥനകളാണ് നമ്മൾ റബ്ബിന്റെ മുന്നിൽ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം നാം അവസാനിപ്പിക്കുന്നതും ഇങ്ങനെയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅ്ലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅ്ലമു ബിഹി മിന്നി ഇന്നക അൻത മുഖദ്ദിമോ വഅൻത മുഅഖ്ർ എന്ന് തുടങ്ങിയ പ്രാർത്ഥനയിലൂടെ ഖബറിലെ അദാബിൽ നിന്ന് നാം കാവൽ തേടുകയാണ്, നരകത്തിന്റെ അദാബിൽ നിന്ന് നാം കാവലിന് തേടുകയാണ്.
മരണസമയത്തും ജീവിച്ചിരിക്കുമ്പോഴും വരാനിടയുള്ള ഫിത്നയിൽ നിന്ന് നാം അല്ലാഹുവിനോട് കാവലിന് തേടുകയാണ്. എല്ലാറ്റിലും ഉപരി ആ റബ്ബിന്റെ മഗ്ഫിറത്തിന് വേണ്ടി നാം തേടുകയാണ്. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളായ ഇബാദത്തുകളിലെല്ലാം പ്രാർത്ഥനയാണുള്ളത്, ദുആയാണുള്ളത്, ഒളിച്ചു തേട്ടമാണുള്ളത്. ആ ഇബാദത്തിലെല്ലാം നമ്മൾ ചെയ്യുന്നത് നാം നമ്മുടെ റബ്ബിനോട്, നമ്മുടെ രക്ഷിതാവിനോട്, നമ്മുടെ പടച്ചോനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുകയാണ്, നമ്മുടെ ആത്മീയമായ ഭൗതികമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതാണ് ഇബാദത്തിന്റെ മജ്ജ എന്ന് പടച്ച റബ്ബിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ചു നോക്ക്, ഇതേ ദുആ, ഇതേ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കപ്പെട്ടാൽ, അല്ലാഹു അല്ലാത്തവർക്ക് നൽകപ്പെട്ടാൽ, അതിനെയാണ് ശിർക്ക് എന്ന് പറയുക, അതിനെയാണ് ബഹുദൈവ ആരാധന എന്ന് പറയുക, അതിനെയാണ് അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുക, അതിനെയാണ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന് പറയുക. ഉദാഹരണം എന്താണ്? എന്താണ് ഉദാഹരണം? ഒരാളിതാ ഒരു വണ്ടിയിൽ അങ്ങനെ ബസ്സിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ്, വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി ഇങ്ങനെ വരികയാണ്, ബസ്സിന്റെ നിയന്ത്രണം വിടുന്നു, ബ്രേക്ക് നഷ്ടപ്പെടുന്നു. ആ ബസ് ഇങ്ങനെ അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാനുള്ള ഭൗതികമായ എല്ലാ മാർഗങ്ങളും മുന്നിലടയുകയാണ്. ഒരു മാർഗവുമില്ല രക്ഷപ്പെടാൻ, ഒരു വഴിയുമില്ല രക്ഷപ്പെടാനെന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് അയാൾ വിളിക്കുകയാണ്, യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന മനുഷ്യൻ വിളിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരാണ് ശിർക്ക്. കാരണം അവിടെ അവനെ രക്ഷിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല, റബ്ബിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും സച്ഛക്തിക്കും സാധ്യമല്ല. അങ്ങനെ മനുഷ്യൻ അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദഅ ഫയക്ഷിഫു സൂഅ വയജഅലു ലകും ഖുലഫാഅ അല്ലം അഇലാഹും മഅല്ലാഹ്. മനുഷ്യൻ മുൽത്തറായ ഒരവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോ, നിർബന്ധിതരാകുന്ന ഒരവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോ, പടച്ച റബ്ബിന്റെ സഹായമല്ലാതെ മറ്റെല്ലാ വാതിലുകളും അവന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെടുമ്പോ, എന്നെ രക്ഷിക്കാൻ ഇനി ആരുമില്ല എന്നവൻ തിരിച്ചറിയുമ്പോ, അവിടെ അവൻ വിളിക്കുന്നത് ആരാ, ആരെയാ? മുൽത്തറായ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളതെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു ആശയം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്ത് 100,000+ പ്രവാചകന്മാര് കടന്നു വന്നത്. 25 നബിമാരുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ആ നബിമാരുടെ ചരിത്രമെല്ലാം ഖുർആൻ നമുക്ക് ഒരുമിച്ച് തരുന്നുണ്ട്. ഏകദേശം ഒട്ടുമിക്ക നബിമാരുടെയും ചരിത്രമെങ്കിലും പരിശുദ്ധ ആ പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടായപ്പോ, തങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോ അവര് നടത്തിയ പ്രാർത്ഥനകളുണ്ട്, അവര് നടത്തിയ അർത്ഥനകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വെല്ലുവിളിക്കാൻ നമുക്ക് സകലരെയും ഒരു കാര്യത്തിൽ എന്താണ്, ഖുർആൻ പഠിപ്പിച്ചു തന്ന പ്രവാചക ചരിത്രത്തിൽ എവിടെയെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രവാചകനെ കാണിച്ചു തരാൻ സാധിക്കുമോ? അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ സഹായം തേടുന്ന, ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ നടത്തുന്ന ഒരു പ്രവാചകനെ പരിശുദ്ധ ഖുർആനിൽ കാണിച്ചു തരാൻ സാധിക്കുമോ? ഖിയാമത്ത് നാള് വരെ നിന്ന് തിരഞ്ഞാലും, 10,000 10,000 ഗവേഷക വിദ്യാർത്ഥികൾ നിന്ന് തിരഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഒരായത്തിൽ ഒരായത്തിന്റെ ശകലം പോലും കാണാൻ സാധ്യമല്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ തേട്ടങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ, അവരുടെ ദുആകളെ കുറിച്ച് നാം പഠിച്ചാൽ, അവരുടെ പ്രാർത്ഥനകളെ കുറിച്ച് നാം പഠിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തേടുന്ന സമയത്ത് റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന വിഷയത്തിൽ കാർക്കശ്യമുള്ളവരായിരുന്നു ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത മനോവേദന അനുഭവിച്ചൊരു സന്ദർഭമുണ്ട്, വല്ലാത്ത മനസ്സിന്റെ സങ്കടം അനുഭവിച്ചൊരു സന്ദർഭമുണ്ട്. ആദമും ഹവ്വയും ചതിക്കപ്പെടുകയാണ്,
നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും വഞ്ചിക്കപ്പെടുകയാണ്, ചതിക്കപ്പെടുകയാണ്, ഇബ്ലീസ് അവരെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ഇബ്ലീസ് പറയുന്നു, അല്ലാഹു വിരോധിച്ച, അല്ലാഹു നിരോധിച്ച ആ മരത്തിനടുത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ മരത്തിന്റെ കായ്ക്കനി നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അലം അൻഹകുമാത്തിൽ കുമശുജറ നിങ്ങളെ എന്തിനാണ് പടച്ച റബ്ബി മരത്തിൽ നിന്ന് തടഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല നിങ്ങൾ രണ്ട് മാലാഖമാരായി തീരാതിരിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചുറപ്പ് നിങ്ങളെ ഈ മരത്തിൽ നിന്ന് തടഞ്ഞത്. എന്നിട്ട് പിശാച് സത്യം ചെയ്യുകയാണ്, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, ഞാൻ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവനാണെന്ന് ശൈത്താനദാ സത്യം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ യുവാക്കളെ പിശാച് ചതിക്കുന്നതും അതുപോലെ തന്നെയാണ്. ലിബറലിസത്തിന്റെ പേരിൽ, ഫ്രീ സെക്സിന്റെ പേരിൽ, LGBTQയുടെ പേരിലെല്ലാം ആ വ്യർത്ഥമായ വ്യാമോഹങ്ങൾ നൽകിക്കൊണ്ട്, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പിശാചുക്കൾ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഗുണകാംക്ഷികളാണ്, ഞങ്ങൾ നിങ്ങളുടെ നന്മകൾ ആഗ്രഹിക്കുന്നവരാണ് എന്നവർ പറയുമ്പോ അവർക്ക് യഥാർത്ഥത്തിൽ ആ വാക്ക് കിട്ടിയത് പ്രിയപ്പെട്ടവരെ അവരുടെ ഏറ്റവും വലിയ നേതാവായ ഇബ്ലീസിൽ നിന്നാണ്, ഷൈത്താനിൽ നിന്നാണ്. അങ്ങനെ ഒന്നാമത്തെ ചതി നടക്കുകയാണ്, ഒന്നാമത്തെ വഞ്ചന നടക്കുകയാണ്. ആ വഞ്ചനയിലൂടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനും ഹവ്വാ ബീവിക്കും ശരീരത്തിലുള്ള നഗ്നത വെളിപ്പെടുകയാണ്. അവരതാ ദുനിയാവിലേക്ക് പറഞ്ഞയക്കപ്പെടുകയാണ്. സുഭിക്ഷമായ സ്വർഗത്തിൽ വേദനകളും വ്യസനങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത സ്വർഗത്തിൽ നിന്ന് ചൂടും തണുപ്പും മാറി മാറി വരുന്ന, രോഗവും രോഗശാന്തിയും മാറി മാറി വരുന്ന, യൗവനവും വാർദ്ധക്യവുമുള്ള, വിശപ്പും ദാഹവുമുള്ള, പ്രയാസങ്ങളും സുഖങ്ങളുമുള്ള ഈ ദുനിയാവിലേക്ക് അവരത അള്ളാഹുവിനാൽ അയക്കപ്പെടുകയാണ്. ഈ ദുനിയാവിൽ വെച്ച് മനം നൊന്തുകൊണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അർത്ഥന നടത്തുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന ഏതാണ് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആറാഫിൽ നമുക്കത് കാണാൻ കഴിയും. അദ്ദേഹം തന്റെ ഭാര്യ ഹവ്വയും പറയുകയാണ്, ഞങ്ങളുടെ റബ്ബേ, ആദം നബിയും ഹവ്വാ ബീവിയും വിളിക്കുകയാണ്, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം കാണിച്ചിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമേ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ജിബ്രീലിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവിടെയുള്ള മലക്കുകളെ മുഴുവൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ മലക്കുകളെല്ലാം ആദരവിന്റെ സുജൂദ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ ചെയ്തിട്ടുമുണ്ട്, നേരിട്ട് പരിചയമുള്ളവരാണ്. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ചോദിക്കേണ്ടതിന് പകരം ഏതെങ്കിലും ഒരു മലക്കിനെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ കാര്യം അള്ളാഹുവിനോടൊന്ന് പറയുമോ, ഞങ്ങൾക്ക് പുറത്തു തരാൻ അള്ളാഹുവിനോടൊന്ന് പറയുമോ, നിങ്ങളുടെ ബർക്കത്തുകൊണ്ട് നിങ്ങളൊരു തെറ്റും ചെയ്യാത്തവരല്ലേ, നിങ്ങൾ പുണ്യവാന്മാരല്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ മുഖറബുകളല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് ശുപാർശ ചെയ്യുമോ എന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ? ഇല്ല, മറിച്ച് ആ മലക്കുകളെ മുഴുവൻ മറികടന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് നേരിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്. അതിനല്ലാഹു മറുപടി നൽകുകയും ചെയ്തു, റബ്ബദ ആദം നബിക്ക് ആ പാപം പുറത്തു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഉപ്പയുടെ മാതൃകയാണ്, നമ്മുടെ ഉപ്പാപ്പയുടെ മാതൃകയാണ്. അവിടെ നിങ്ങോട്ട് ചരിത്രം കൊണ്ട് മുന്നോട്ട് പോകുമ്പോ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, നൂഹ് നബിയുടെ തേട്ടവും പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് തവണ റബ്ബിനോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ തവണയെപ്പോഴാണ്? 900 കൊല്ലമാണ് നൂഹ് നബി ദാവത്ത് നടത്തിയത്, പ്രബോധനം നടത്തിയത്. 900 ഒന്നോ രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകൾ അള്ളാഹുവിന്റെ തൗഹീദ് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ
നമ്മുടെ ഉള്ളിൽ പിന്നെ മടുപ്പാണ്, നമ്മൾ പിന്നെ എന്തോ വലിയ സംഭവമായി എന്ന വിചാരമാണെന്നാൽ 900 പ്രിയപ്പെട്ടവരെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് ദാവത്ത് നടത്തിയത്, പ്രബോധനം നടത്തിയത്, അവസാനമാ ഉമ്മത്തിന്റെ മറുപടി എന്താണ്? ഖാലൂ യാ നൂഹു ഖദ് ജാദൽതനാ ഫഅക്സർത ജിദാലനാ فأتنا بما تعدنا إن كنت من الصادقين. നൂഹേ ഒരുപാട് തർക്കിച്ചുപോയി, ഒരുപാട് തർക്കിച്ചുപോയി, നിന്റെ തർക്കം നീ അധികരിപ്പിക്കുകയും ചെയ്തു. ഇനി നീ പേടിപ്പിക്കുന്ന ശിക്ഷയുണ്ടല്ലോ, അത് വന്നെത്തുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് നൂഹ് നബിയോട്. 900 900 ദാവത്ത് നടത്തിയതിന്റെ അവസാനം ആ ഉമ്മത്ത് വെല്ലുവിളിക്കുകയാണ്. വല്ലാതെ വേദനിച്ചു ആ പ്രവാചകന്, വല്ലാതെ സങ്കടം വന്നു ആ നബിക്ക്. ആ നബിയത അള്ളാഹുവിനോട് പരാതി പറയുകയാണ്. അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞുപോയ ആദം നബിയോട് പരാതി പറഞ്ഞില്ല, ഇദ്രീസ് നബിയോട് പരാതി പറഞ്ഞില്ല, ഷീസ് നബിയോട് പരാതി പറഞ്ഞില്ല, തന്റെ കാലഘട്ടത്തിന് മുമ്പ് കടന്നുപോയ ഒരു മഹാരഥനായ പ്രവാചകനോടും വലിയനോടും നൂഹ് നബി പരാതി പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം പരാതി പറഞ്ഞത് ആരോടാണ്? റബ്ബി ഇന്നീ ദഅ്വതു ഖൗമീ ലൈലൻ വനഹാറാ. അല്ലാഹു എന്റെ ഉമ്മത്തിനെയുണ്ടല്ലോ, രാവും പകലുമില്ലാതെ ഞാനിതാ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ഷണിച്ചിരിക്കുകയാണ്. ഫലം യസിദുഹും ദുആഇ ഇല്ലാസ്റാറാ. എന്റെ വിളിയോട്ടമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല റബ്ബേ. വ ഇന്നീ കുല്ലമാ ദഅ്വതുഹും, ഞാൻ എപ്പോഴൊക്കെ അവരെ വിളിച്ചുവോ, ലിതഗ്ഫിറ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി. ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം, അവരതാ അവരുടെ വിരലുകൾ ചെവിയിലേക്ക് തിരികുകയാണ്. വസ്തഖശൗ സിയാബഹും, എന്നിട്ട് അവരുടെ മൂടുപടങ്ങൾ മുഖത്തേക്ക് വലിച്ചിടുകയാണ്. എന്റെ വാക്കുകൾ കേൾക്കാൻ അവർ തയ്യാറല്ല, എന്റെ മുഖം നോക്കാനും അവർ തയ്യാറല്ല. അവര് ധിക്കാരികളാണ് റബ്ബേ, അവരഹങ്കാരികളാണ് റബ്ബേ എന്ന് ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ആ പ്രവാചകനത റബ്ബിനോട് പരാതി പറയുകയാണ്, അള്ളാഹുവിനോട് പരാതി പറയുകയാണ്. റബ്ബ് മറുപടി കൊടുത്തു, വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ. നമ്മുടെ മേൽത്തോട്ടത്തിൽ നമ്മുടെ ഉത്ബോധന പ്രകാരം നൂഹേ നീ കപ്പലുണ്ടാക്കാൻ തുടങ്ങുക. വലാ തുഖാതിബ്നീ ഫില്ലദീന ളമു, ഈ ജനതയുടെ അവസരമിതാ കഴിഞ്ഞുപോയിരിക്കുകയാണ്, അവർക്കിനി നന്നാകാൻ അവസരമില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇനി നീ എന്നോട് സംസാരിച്ചു പോകരുത്. അവര് മുങ്ങിത്താകുന്നത് കാണുമ്പോ, അവര് ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോ, എന്റെ ഉമ്മത്തല്ലേ, എന്റെ ജനതയല്ലേ അല്ലേ എന്ന സെന്റിമെന്റ്സ് നിനക്ക് വന്നു പോകരുത്. ഇന്നും അവർ മുക്കിക്കൊല്ലപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തതിന്റെ ഉദാഹരണമാണ്, റബ്ബിനോട് പരാതി പറഞ്ഞതിന്റെ ഉദാഹരണമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെയും അവസാനിച്ചില്ല. അതാ തിരമാലകൾ, വലിയ പർവ്വതം പോലെയുള്ള തിരമാലകൾ ഇങ്ങനെ ആ നാട് മുഴുവൻ മുക്കിക്കളയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മകനത ആ തിരമാലകളിൽ കുഫ്ഫാറുകളുടെ കൂടെ മുങ്ങിത്താടുകൊണ്ടിരിക്കുകയാണ്, കുഫ്ഫാറുകളുടെ കൂടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മകനെ വിളിക്കുകയാണ്. മകൻ അനുസരിക്കുന്നില്ല. നൂഹ് നബി അതാ അല്ലാഹുവിനെ വിളിക്കുകയാണ്. വനാദാ നൂഹു റബ്ബഹു യാ റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി. അടിവര ഇടണം പ്രിയപ്പെട്ടവരെ, ഈ വാക്ക്, ഈ വചനം അടിവര ഇടണേ. യാ റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ, എന്റെ മകൻ എന്റെ സുൽബിൽപ്പെട്ടവനല്ലേ, എന്റെ ബീജത്തിൽ പിറന്നവനല്ലേ. ഇന്ന വഅദക ഹഖ്, നിന്റെ വാഗ്ദാനം സത്യമാണ്. വ അൻത അഹ്കമുൽ ഹാകിമീൻ, നീയാണ് ഏറ്റവും നന്നായി വിധികർത്തവ്യം നടത്തുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിലുള്ള രണ്ട് വലിയ പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ ദുആ എന്താണ് എന്ന്, അദ്ദേഹം നടത്തിയ പ്രാർത്ഥന എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു പറഞ്ഞു തരികയാണ്. ചരിത്രം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് വരുമ്പോ, അദാ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ദാവത്ത് നടത്തുന്നു.
അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇലാഹുകൾക്കൊന്നും ഒരു കഴിവുമില്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് അതാ ഭീഷണിപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിന്റെ ഉമ്മത്ത് ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ഭീഷണിപ്പെടുത്തുന്നത്? കൊന്നുകളയുമെന്നല്ല, നാടുകടത്തുമെന്നല്ല, മർദ്ദിക്കുമെന്നല്ല, അതൊന്നുമല്ല ഭീഷണി. മറിച്ച് എന്താണ്? ഞങ്ങളുടെ ഇലാഹികളെ നീ കുറ്റം പറഞ്ഞാൽ, ഞങ്ങളുടെ ദൈവങ്ങളെ നീ കുറ്റം പറഞ്ഞാൽ, ആ ദൈവങ്ങളിൽ നിന്ന്, ആ ഇലാഹികളിൽ നിന്ന് നിനക്ക് മാരകമായ എന്തെങ്കിലും വന്നെത്തുന്നതാണ് ഹൂലെ, അതുകൊണ്ട് നീ ഇത് അവസാനിപ്പിച്ചുകൊള്ളുക. ഞങ്ങളുടെ ഇലാഹികളെ കുറ്റം പറയുന്നത് നീ അവസാനിപ്പിച്ചുകൊള്ളുക. ഞങ്ങളുടെ ആരാധ്യപാത്രങ്ങളെ കുറ്റം പറയുന്നത് നീ അവസാനിപ്പിച്ചുകൊള്ളുക. അല്ലെങ്കിൽ നീ വിവരമറിയും, നിനക്ക് വലിയ ഷെറുകൾ വരാൻ പോകുകയാണ്, വലിയ തിന്മകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. അവിടെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ശരിക്ക് പഠിച്ചു വെച്ചോ. അദ്ദേഹം പറയുകയാണ്, കാല ഇന്നി ഉസ്ഹിദുല്ലാ, ഞാൻ അല്ലാഹുവിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഉഷദു, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുക. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന സകലതും എനിക്ക് അന്യമാണ്. നിങ്ങൾ ആരാധിക്കുന്ന സകലതും, അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരാധിക്കുന്ന സകലതും എനിക്ക് അന്യമാണ്. മിൻ ദൂനിഹി, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കുന്നതിനോടെല്ലാം ഞാൻ അന്യദാത്വം അന്യദാത്വം പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ഹൂദ് നബി തിരിച്ചു വെല്ലുവിളിക്കുകയാണ്, ഫഖീദൂനി ജമിയാ, നിങ്ങളെല്ലാം ചേർന്നുകൊണ്ട് എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഇലാഹികളെ കൊണ്ട് പറ്റുന്നത് അവരും ചെയ്യട്ടെ. ഫലാ തുന്ദിറൂ, നിങ്ങൾ പരിഗണിക്കപ്പെടുകയില്ല. എന്നിട്ട് ഹൂദ് നബി പറയുകയാണ്, ഇന്നീ തവക്കൽതു അലല്ലാ, ഇന്നീ തവക്കൽതു അലല്ലാ, ഞാൻ എന്റെ റബ്ബിൽ അല്ലാഹുവിൽ പരമേൽപ്പിക്കുകയാണ്. എങ്ങനെയുള്ള അല്ലാഹ്? റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിൽ ഞാനിതാ പരമേൽപ്പിക്കുകയാണ്. ഇന്നീ തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബുക്കും, മാ മിൻ ദാബ്ബതിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ. ഈ ദുനിയാവിൽ ഏത് ജീവിവർഗമാകട്ടെ, അതിന്റെ നിയന്ത്രണം എന്റെ റബ്ബിന്റെ കയ്യിലാണ്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ രക്ഷിതാവ് കാണിച്ചു തരുന്ന, പഠിപ്പിച്ചു തരുന്ന, പറഞ്ഞു തരുന്ന വഴിയാണ് നേരായ പാത എന്ന് പറഞ്ഞ് അല്ലാഹുവിൽ കൈ ഉയർത്തുന്ന, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് അവിടെ അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ചരിത്രം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് വരുമ്പോ എത്ര പ്രവാചകന്മാരുടെ കഥകളാണ്. അതാ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ദാവത്ത് ചെയ്യാൻ കൽപ്പിക്കുന്നു. അദ്ദേഹം പ്രബോധനം നടത്തുകയാണ്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല, ഒരു മറുപടിയുമില്ല. ജനങ്ങളങ്ങനെ ധിക്കരിച്ച് നടക്കുകയാണ്. അവസാനമാ പ്രവാചകന്റെ മനസ്സ് നൊമ്പരപ്പെടുകയാണ്, മനസ്സ് മടുക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതിന്റെ മുന്നേ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുകയാണ്, നാടുവിടുകയാണ്. നാടുവിടുന്നതിന് വേണ്ടി അദ്ദേഹം കപ്പലിലേക്ക് കയറുന്നു. ആ കപ്പലതിന്റെ സഞ്ചാരം തുടങ്ങുകയാണ്. വിശാലമായ കടൽപ്പരപ്പിലൂടെ ആ കപ്പലിങ്ങനെ സഞ്ചരിക്കുമ്പോ കപ്പലിന് ഉലച്ചിൽ തട്ടാൻ തുടങ്ങുന്നു. കപ്പലിങ്ങനെ കാറ്റത്ത് ആടിയുലയാൻ തുടങ്ങുകയാണ്. അതിനെ കപ്പിക്കാൻ പറയുന്നു, ഈ കപ്പലിൽ ഭാര കൂടുതലുണ്ട്, ഏതെങ്കിലും ഒരാളെ കടലിലേക്ക് എടുത്തെറിയുക എന്നതല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. അങ്ങനെ അവരതാ നറുക്കിടുകയാണ്. ആ നറുക്ക് ആവർത്തിച്ച് 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 വീഴുന്നതും യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ആ കപ്പൽ യാത്രികർ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടലിന്റെ ആടിയിലേക്ക് വലിച്ചെറിയുകയാണ്. അദ്ദേഹം കടലിന്റെ വെള്ളത്തിലൂടെ ഇങ്ങനെ താഴ്ന്നു പോകുമ്പോ ഭീമാകാരമായ ഒരു മത്സ്യം വന്ന് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങിക്കളയുകയാണ്.
അദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ല, സംഭവിക്കുന്നത് എന്താണെന്ന് തിരിയുന്നില്ല, കുറ്റാക്കുറ്റിരട്ടാണ്, താൻ എവിടെയാണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, യൂനുസ് നബിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് യൂനുസ് നബിക്ക് എന്ത് ചെയ്യാമായിരുന്നു? അദ്ദേഹത്തിന്റെ മുൻപ് കടന്നുപോയ എത്രയോ പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരെ വിളിച്ചു തേടാമായിരുന്നില്ലേ? ആ പ്രവാചകന്മാരോട് ഇസ്തിഗാസ നടത്താമായിരുന്നില്ലേ? യൂനുസ് നബി ചെയ്തോ? അത് ചെയ്തോയില്ല. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യൂനുസ് എന്താണ് ചെയ്തതെന്ന്. അലൈഹിസ്സലാത്തു വസ്സലാം വദന്നൂനി ഇസ്ദഹബ മുഗാദിബൻ ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദ. ആയത്തിന്റെ ഈ ശകലം ശരിക്കും മനസ്സിലാക്കണമെന്ന് പ്രിയപ്പെട്ടവരെ, فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ആ വിശാലമായ കടൽപ്പരപ്പിൽ, ആ കടലിന്റെ ആടിയിൽ എവിടെയോ നീന്തി തുടിക്കുന്ന ആ ഭീമാകാരമായ മത്സ്യത്തിന്റെ ഇരുട്ട് ാണ് വനാദാഫിദ്ദുലുമാത്. ആ അന്ധകാരത്തിനകത്തു നിന്ന് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുമ്പോ ആ അന്ധകാരങ്ങളും കടലിന്റെ ആഴികളും ഭേദിച്ചുകൊണ്ട് ആകാശത്തേക്ക് ആ വിളിയെത്തുകയാണ്. അദ്ദേഹം വിളിക്കുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ഇലാഹില്ല റബ്ബേ, നീ പരമപരിശുദ്ധനാണ് റബ്ബേ. ഞാനിതാ അക്രമം ചെയ്തു പോയിരിക്കുന്നു, ഞാനിതാ അന്യായം ചെയ്തു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ മുന്നിൽ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം സർവം സമർപ്പിക്കുകയാണ്. അദ്ദേഹം റബ്ബിനെയാണ് വിളിച്ചത്, അല്ലാഹുവിനെയാണ് വിളിച്ചത്. അദ്ദേഹത്തിന് മുൻപ് കഴിഞ്ഞു പോയൊരു പ്രവാചകന്മാരെയും വിളിച്ചില്ല. അവിടെ നിന്നങ്ങോട്ട് ഏത് വിഷയത്തിലാണ്? ഉദാഹരണമില്ലാത്ത പ്രിയപ്പെട്ടവരെ, 18 കൊല്ലം രോഗിയായി, മാരകമായ രോഗം ബാധിച്ച്, അക്കാലഘട്ടത്തിൽ ചികിത്സയില്ലാത്ത അതിമാരകമായ രോഗം ബാധിച്ച് ശരീരം മുഴുവൻ വ്രണപ്പെട്ട്, ശരീരം മുഴുവൻ പൊട്ടിയൊഴുകാൻ തുടങ്ങി. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നമ്മുടെ നാട്ടിലൊരു അസുഖം വന്നാൽ ആദ്യമൊന്ന് ഡോക്ടറെ കാണിക്കും, പിന്നെയൊന്ന് ഡോക്ടറെ ഒന്ന് മാറ്റി നോക്കും, പിന്നെയൊന്ന് അലോപ്പതിയിൽ നിന്ന് മാറ്റിയിട്ട് ആയുർവേദം കൂടി നോക്കും, പിന്നെ ഹോമിയോപ്പതി. അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ ചികിത്സിക്കും. ഈ ചികിത്സയൊന്നും ഫലിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതാ തങ്ങളുടെ അടുത്തേക്ക് പോകുകയാണ്, സിദ്ധന്റെ അടുത്തേക്ക് പോകുകയാണ്, ബാബമാരെയും ബീവിമാരെയും തേടിക്കൊണ്ട് പോകുകയാണ്, ആൾ ദൈവങ്ങളുടെ അടുത്തേക്ക് പോകുകയാണ്, പച്ച ശുർക്ക് പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പല ആൾ ദൈവങ്ങളുടെയും മുന്നിൽ പർദ്ദയും മക്കനെയും ഇട്ട സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ചതികളിലും വഞ്ചനകളിലും പെട്ടുപോകുന്നത് സ്ത്രീകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗം അല്ലാന്റെ പരീക്ഷണമാണ്. നമ്മുടെ ശരീരത്തോടുള്ള പരീക്ഷണം മാത്രമല്ല രോഗം, നമ്മുടെ ഈമാനിനടക്കമുള്ള പരീക്ഷണമാണ് രോഗമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുകയാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടതുപോലെ 18 കൊല്ലമാണ് അദ്ദേഹത്തെ പരീക്ഷിച്ചത്. 18 കൊല്ലമാണ് ആ രോഗം നിലനിന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബം നഷ്ടപ്പെടുകയാണ്, സമ്പത്ത് നഷ്ടപ്പെടുകയാണ്, മക്കൾ നഷ്ടപ്പെടുകയാണ്, ആരോടും തിരിഞ്ഞു നോക്കാനില്ലാതെയാവുകയാണ്, നാട്ടുകാർ മുഴുവനും ബഹിഷ്കരിക്കുകയാണ്. ആ മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അവിടെയിടാ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ്. ഈ ഒരു വിളി മാത്രം, വനാദ അയ്യൂബ ഇസ് നാദാ റബ്ബഹ്. അയ്യൂബ് അദ്ദേഹത്തിന്റെ രക്ഷിതാവിനെ വിളിക്കുകയാണ്, അദ്ദേഹത്തിന്റെ രക്ഷിതാവിനെ വിളിക്കുകയാണ്, എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഇന്നീ മസ്സനിയ ദുർ വ അൻത അർഹമുർ റാഹിമീൻ. അല്ലാഹു, എന്നെ ഇതാ ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, എന്നെ ഇതാ പ്രയാസം ബാധിച്ചിരിക്കുകയാണ്, വ അൻത അർഹമുർ റാഹിമീൻ. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവണ്ണം കരുണ ചെയ്യുന്ന എന്റെ റബ്ബേ, എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം നൽകണേ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകനെ അവലംബിച്ചില്ല, മുൻപ് കഴിഞ്ഞു പോയ ഏതെങ്കിലും മഹത്തുക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചില്ല, നേരിട്ട് അല്ലാഹുവിനെ വിളിക്കുകയാണ്. ഇനിയും ചരിത്രം മുന്നോട്ട് വരുമ്പോ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാതെ കഷ്ടപ്പെട്ട പ്രവാചകന്മാരുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മക്കളില്ല, സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല വയസ്സാകുന്നതുവരെ.
അദ്ദേഹത്തിന്റെ താടിയും മുടിയുമെല്ലാം നരച്ചിങ്ങനെ തിളങ്ങാൻ തുടങ്ങുകയാണ്. വാർദ്ധക്യത്തിന്റെ അങ്ങേ അവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ കൂനിക്കൂടാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി കുട്ടികൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുമില്ല. ആ സമയത്താണ് അദ്ദേഹം വലിയൊരു കറാമത്ത് കാണുന്നത്, വലിയൊരു അത്ഭുതം കാണുന്നത്. അത് മറ്റാരുടെ അടുത്തു നിന്നും മറ്റാരുടെ അടുത്തു നിന്നുമല്ല സ്വന്തം മകളുടെ സ്ഥാനത്ത് നിൽക്കുന്ന മറിയം ബീവിയുടെ മിഹ്റാബിലാണ് മറിയം ബീവിയുടെ ഈ കറാമത്ത് സക്കരിയ നബി കാണുന്നത്. ഈ കറാമത്ത് കണ്ടപ്പോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതെന്താണ്? ഹുനാലിക ദാസകരിയ റബ്ബ സക്കരി ദാസകരിയ റബ്ബ സക്കരിയ അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിക്കുകയാണ്. കാലെന്നിട്ട് പറയുകയാണ്, റബ്ബി ഹബ്ലി, അല്ലാഹു എനിക്ക് കരുണരുളണേ, മില്ലതുംക ദുർജീയതം തയ്യബ, തയ്യബായ ഒരു സന്താനത്തെ, നല്ല ഒരു സന്താനത്തെ നീ എനിക്ക് കരിഞ്ഞരുളണേ. ഇന്നക സമീഉ ദുആ, പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്ന എന്റെ റബ്ബേ. സക്കരിയ നബിയുടെ പ്രാർത്ഥനയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ 5 വർഷമായി, 8 വർഷമായി, 10 വർഷമായി ചികിത്സകളെല്ലാം നടത്തി, ഒരു ചികിത്സയും ഫലിക്കുന്നില്ല, കുട്ടികൾ ഉണ്ടാവുന്നില്ല. കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാര് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന സ്ഥലത്ത് പോയിക്കോ, ഇന്നിടത്ത് പോയി ഉരുള് കമഴ്ത്തിക്കോ, ഇന്നിടത്ത് പോയി ശയന പ്രദക്ഷിണം നടത്തിക്കോ, ഇന്നിടത്ത് പോയി തുലാഭാരം നടത്തിക്കോ, അവിടെയൊക്കെ പോയി ഇതൊക്കെ ചെയ്തിട്ട് കുട്ടിയെ കിട്ടിയ ആളുകളുണ്ട്. അവിടെ പോയിട്ട് ഗർഭിണികളായ, അവിടെ പോയിട്ട് 2-3 കുട്ടികളെ കിട്ടിയ ആളുകളുണ്ട്. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. അതുപോലെ ഒരുപാട് ഈ പറയുന്ന ഗുരുവായൂരും വേളാങ്കണ്ണിയും അതുപോലെ തന്നെ ഈ പറയുന്ന ജാറങ്ങളിലും മഖ്ബറകളിലുമെല്ലാം പോയിക്കൊണ്ട് അവിടുന്ന് കുട്ടിയെ കിട്ടിയ ആളുകളെ നമുക്ക് വ്യക്തമായി ജീവിതത്തിൽ കാണാൻ കഴിയും. അവർക്ക് കുട്ടിയെ കൊടുത്തതാരാണ്? അല്ലാഹുവാണ്. അവർക്ക് സന്താനങ്ങളെ കൊടുത്തതാരാണ്? അല്ലാഹുവാണ്. എന്തിനു വേണ്ടിയാണ് അത് കൊടുത്തത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൈ യുഷാഖിഖിർ റസൂല മിൻ ബാദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. വ്യക്തമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതിനു ശേഷം, വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം, വഴികേടിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഷിർക്കിന്റെ വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രതികരണം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ നടപടി എന്താണെന്നറിയോ? നുവല്ലിഹി മാത്രമല്ല, നുവല്ലിഹി മാത്രമല്ല, അവനെങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ട് തന്നെ അവനെ വഴി നടത്തുന്നതാണ്. പിന്നീട് അവനൊരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വിധം ആ തെറ്റിലേക്ക് അവനെ അല്ലാഹു തിരിച്ചുവിടുന്നതാണ്. അവന് പിന്നെ പശ്ചാത്താപം തോന്നില്ല, അവൾക്ക് തന്നെ ജീവിതത്തിൽ മാറ്റം വരില്ല. ഈ പറയുന്ന വഴികേട് തന്നെയാണ് ശരിയെന്ന്, ഈ പറയുന്ന വഴികേട് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിയിട്ട് അവരെങ്ങനെ ജീവിക്കുകയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് അത്തരത്തിലുള്ള പരീക്ഷണത്തിൽ നിന്ന് കാവലിനെ തേടുക. മക്കളില്ല എങ്കിൽ നമ്മൾ റബ്ബിനോടാണ് തേടേണ്ടത്, അല്ലാഹുവിനോടാണ് തേടേണ്ടത്. എന്തൊക്കെ പ്രയാസങ്ങളുമെന്ന് പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ആദം നബിയുടെ, നൂഹ് നബിയുടെ, ഹൂദ് നബിയുടെ, യൂനുസ് നബിയുടെ, അയ്യൂബ് നബിയുടെ, സക്കരിയ നബിയുടെ അലൈഹി മുസ്സലാത്തു വസ്സലാം, ഈ പ്രവാചകന്മാർക്കെല്ലാം വേദനകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോ ഈ പ്രതിസന്ധികളുടെ മുന്നിൽ അവർ അവലംബിച്ചു ാണ് അവർ വിളിച്ചത്? ആരെയാണ് അവർ വിളിച്ചു തേടിയത്? ആരോടാണ്? റബ്ബിനോട് മാത്രമാണ്, അല്ലാഹുവിനോട് മാത്രമാണ്. അങ്ങനെ എന്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, എന്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ, ആ പ്രതിസന്ധിയിൽ ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ, എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ എന്ന ഉച്ചൈസ്തരമുള്ള പ്രഖ്യാപനത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ തൗഹീദ്. അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിന്റെ പേരാണ് ലാ ഇലാഹ, അതാണ് കലിമത്തു തൗഹീദ്. നമ്മുടെ വിഷയത്തിന്റെ ഒന്നാമത്തെ ഭാഗം അതാണ്. ആ ലാ ഇലാഹ ഇല്ലല്ല കൃത്യമായി കഴിഞ്ഞാൽ, ആ തൗഹീദ് കലിമത്തു തൗഹീദ് കൃത്യമായി കഴിഞ്ഞാൽ, പിന്നീട് സന്മാർഗത്തിന്റെ വാതിലിന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി രണ്ടാമത്തത് റിസാലത്താണ്. ഈ ലോകത്ത് എത്രയോ പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ പ്രവാചക
പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമാണ് റിസാലത്ത്. അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് റിസാലത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ ഉമ്മത്തെ സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നിട്ടില്ല. നരകത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ ആവശ്യമായ ഒന്നും ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകാതിരുന്നിട്ടുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. ഈ റിസാലത്തിന് കടകവിരുദ്ധമായ പ്രവൃത്തി ഏതാണ്? പ്രിയപ്പെട്ടവര്, ബിദഅത്താണ്. ഈ റിസാലത്തിൽ വെള്ളം ചേർക്കുന്ന പണിയാണ് ബിദഅത്ത്. എന്താണ് ബിദഅത്ത്? എല്ലാ പ്രസംഗങ്ങളുടെയും തുടക്കത്തിൽ, എല്ലാ ഖുതുബകളുടെയും തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്നതാണ്, കുല്ലു ബിദഅത്തിൻ ദലാല, കുല്ലു മുഹ്ദസത്തിൻ ബിദഅ, വകുല്ലു മുഹ്ദസത്തിൻ വകുല്ലു ബിദഅത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. മതത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന പുതിയ ആചാരങ്ങൾ മുഴുവൻ ബിദഅത്താണ്. ബിദഅത്തെല്ലാം ദലാലത്താണ്, ദലാലത്തെല്ലാം നരകത്തിലാണ്. ഇത് അടിസ്ഥാനപരമായ അധ്യാപനമാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠമാണ്. ഇസ്ലാം പൂർണ്ണമായ മതമാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജത്തുൽ വിദായിൽ അല്ലാഹുവിന്റെ റസൂൽ ആയത്തോടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. എന്താണത്? അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം ഞാനിതാ നിങ്ങൾക്ക് ദീന പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പൂർണ്ണമാണ്, നിറഞ്ഞു നിൽക്കുന്ന പാനപാത്രമാണ് പരിശുദ്ധ ഇസ്ലാം. നിറഞ്ഞു നിൽക്കുന്ന ഒരു വെള്ളപാത്രത്തിലേക്ക് പുറത്തു നിന്നൊരു തുള്ളി വെള്ളം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിലുള്ളത് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് പുത്തനാചാരങ്ങളെ കടന്നു വരുമ്പോ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് ബിദഅത്തുകളെ കടന്നു വരുമ്പോ, ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള സുന്നത്ത് നഷ്ടപ്പെട്ടു പോകുകയാണ്, ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം നഷ്ടപ്പെട്ടു പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ബിദഅത്തുകളാണ് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ അനാചാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റബീഉൽ മാസത്തിൽ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കവച്ചു വെക്കുമാർ ഘോഷയാത്രകൾ നടത്തുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. ക്രിസ്ത്യാനികൾ അവരുടെ പള്ളികൾ അലങ്കരിക്കുന്നത് പോലെ, അതിനെ മോടി പിടിപ്പിക്കുന്നത് പോലെ, മുസ്ലിം ഉമ്മത്തുമത തങ്ങളുടെ പള്ളികൾ മോടി പിടിപ്പിക്കുകയാണ്. ഈ പറയുന്ന നബിദിനവുമായി ബന്ധപ്പെട്ട് അലങ്കരിച്ച പള്ളിയും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് അലങ്കരിച്ച ക്രിസ്ത്യൻ പള്ളിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം സാദൃശ്യപ്പെട്ടു പോകുന്ന കാഴ്ചയാണ്, ദയനീയമായ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ശുഭ്രം ബിശുഭ്രിൻ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തെ പിന്തുടരുമെന്ന് 16 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് ആ പ്രവചനത്തിന്റെ പുലർച്ചയ്ക്ക് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ഇസ്സത്തില്ലാതെയാക്കി കളയുന്ന, ഇസ്ലാമിന്റെ അന്തസ്സില്ലാതെയാക്കി കളയുന്ന, ചൂഷണത്തിന് വേണ്ടി പുരോഹിത വർഗങ്ങൾ ഉണ്ടാക്കിയ, പ്രിയപ്പെട്ടവരെ, ദിക്ര ചൊല്ലാൻ എന്തിനാണ് പ്രത്യേകമായ മജ്ലിസ്? ദിക്ര ചൊല്ലുന്നതിന് വേണ്ടി എന്തിനാണ് പ്രത്യേകമായ ഗ്രൗണ്ട്? എന്തിനാണ് അതിനെന്തിനാണ് പണച്ചെലവ്? അതിനെന്തിനാണ് ഓൺലൈൻ? എന്തിനാണ് അത്തരത്തിലുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ? എന്തിനാണ് ദിക്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയുടെ 3 യാമങ്ങളിൽ ഒറ്റക്കിരുന്നുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരാംഗ ആളുകളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് ദിക്ര, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ദിക്ര. അതിന് 10,000 മുടക്കുന്ന പ്രിയപ്പെട്ടവരെ, അതൊരു ഉസ്താദിന്റെ നേതൃത്വം വേണ്ട. അല്ലാഹുവിനെ ഓർമ്മിക്കുക എന്നത് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ്. അതിലിടയാളന്മാരുടെ ആവശ്യമില്ല, ദല്ലാളന്മാരുടെ ആവശ്യമില്ല, ബ്രോക്കർമാരുടെ ആവശ്യമില്ല. എന്റെ ഉമ്മത്തെ, കൗമയെ മനസ്സിലാക്കുക. ദിക്റിന്റെ പേരിൽ, സ്വലാത്തിന്റെ പേരിൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്നവർ നിങ്ങളെ കൂട്ടിപ്പോക്കൊണ്ട് പോകുന്നത് അല്ലാഹുവിലേക്കല്ല നരകത്തിലേക്കാണ്, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സുന്നത്തിലേക്കല്ല ബിദഅത്തിലേക്കാണ്, നിങ്ങളെ കൂട്ടിക്കൊണ്ടു
കൊണ്ടുപോകുന്നത് തൗഹീദിലേക്കല്ല, ദലാലത്തിലേക്കാണ്, ഷിർക്കിലേക്കാണ്. റബ്ബിനെ സ്മരിക്കാൻ സദസ്സുകളുടെ ആവശ്യമില്ല. റബ്ബിനെ സ്മരിക്കാൻ വലിയ മൈതാനത്ത് കോടികൾ മുടക്കിക്കൊണ്ട് ഒരുമിച്ച് കൂടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീടകങ്ങളിൽ നിങ്ങളുടെ നിസ്കാരപ്പായ മാത്രം മതിയായതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലുള്ള പല സ്ത്രീകളും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവരെതാ പല ഉസ്താദുമാരെയും വിളിക്കുകയാണ്, ഇതിനുള്ള പരിഹാരം എന്താണ്, ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, ഭർത്താവിന് ജോലി കിട്ടാൻ 3:30 ഇദാജാ നസറുല്ലാഹി വൽ ഫതഹ് ഓതുക. മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടി ഇന്ന സൂറത്തിൽ നിന്ന് ഇന്ന ആയത്ത് 10 ഓതുക എന്ന് പറഞ്ഞിട്ട് ഓരോ ചെപ്പടി വിദ്യകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് അല്ല പഠിപ്പിക്കാത്തതാണ്, അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്നത് അള്ളാഹുവിന്റെ കലാമ പാരായണം ചെയ്യുന്നത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, സ്വർഗം നൽകി നേടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഖുർആൻ ഓതാം, ഖുർആനിന്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പാരായണം ചെയ്യാം. എന്നിട്ടെന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ മടക്കി വെച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, റബ്ബേ എന്റെ ഈ തിലാവത്ത് നീ സ്വീകരിക്കണേ, എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റണേ, എന്റെ ഭർത്താവിന് ജോലി കൊടുക്കണേ, എന്റെ ഭാര്യയുടെ രോഗം മാറ്റണേ, എന്റെ മക്കളെ നേരായ വഴിയിൽ നടത്തണേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സകല പ്രശ്നങ്ങൾക്കുമുള്ള അടിസ്ഥാനപരമായ പരിഹാരം അത് ദുആയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, അത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന റബ്ബിലേക്ക്, റബ്ബിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ഒരു പുരോഹിതന്റെ ആവശ്യവുമില്ല, ഒരു ഉസ്താദിന്റെ ആവശ്യവുമില്ല. അള്ളാഹുവിലേക്ക് പോകുന്നതിന് ഷോർട്ട് കട്ടുകളില്ല. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് ഷോർട്ട് കട്ടുകളില്ല. നേരിട്ട് റബ്ബിനോട് ചോദിക്കുക, അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുക. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ച വീട്ടിൽ പരിശുദ്ധ ഖുർആനിലെ യാസീൻ പാരായണം ചെയ്യുകയാണ്. ഖുർആനിനെ യഥാവിധി ഉപയോഗിക്കുന്നതിൽ ഉമ്മത്ത് പരാജയപ്പെട്ടു പോകുന്നത് എവിടെയാണ്? മരിച്ച വീട്ടിലത് ആ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീൻ ഓതുകയാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. എത്ര കൊല്ലമായി യാസീൻ ഓതാൻ തുടങ്ങിയിട്ട്, എന്നാൽ ആ യാസീനിൽ പറയുന്നത് എന്താണെന്ന് ഇന്നുവരെ കൗമിന് മനസ്സിലായിട്ടില്ല, ഇന്നുവരെ ഉമ്മത്തിന് മനസ്സിലായിട്ടില്ല. യാസീനിൽ സ്വാഹിബു യാസീന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. ആ സ്വാഹിബു യാസീൻ ഉജ്ജ്വലമായ ചില വാക്കുകൾ തന്റെ ഉമ്മത്തിനോട് പറയുന്നുണ്ട്. ആ പറയുന്നത് കറകളഞ്ഞ തൗഹീദാണ്, കറകളഞ്ഞ തൗഹീദാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറല്ല. ഒരു യാസീന് 200 എന്ന രീതിയിൽ യാസീൻ അങ്ങനെ ഓതിക്കൂട്ടുകയാണ്. ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ യാസീൻ ഓതുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്, അതിനനുസരിച്ചാണ് വീട്ടുകാർക്ക് സമാധാനം, അതിനനുസരിച്ചാണ് അവർക്ക് ശാന്തി, അതിനനുസരിച്ച് മയ്യത്തിന് പ്രതിഫലം കിട്ടുമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ശരിക്ക് കേട്ടോളൂ, ആവർത്തിച്ച് കേട്ടോളൂ. ഓരോ മനുഷ്യനും അവന് പ്രവർത്തിച്ചതല്ലാതെ കിട്ടുകയില്ല. യാസീന് പാസലാക്കുന്ന ഏർപ്പാട് പരിശുദ്ധ ഇസ്ലാമിലില്ല. 10 യാസീൻ ഓതിയിട്ട് ഇത് ഇലാ ഹദ്റത്തി അബീന, എന്റെ ഉപ്പാന്റെ ഹദ്റത്തിലേക്ക്, എന്റെ ഉപ്പാന്റെ കബറിലേക്ക്, 10 യാസീൻ എന്റെ ഉമ്മാന്റെ കബറിലേക്ക്, 20 യാസീൻ എന്റെ ഉമ്മുമ്മാന്റെ കബറിലേക്ക് എന്ന് പറഞ്ഞ് പാസലാക്കുന്ന പരിപാടി പരിശുദ്ധ ഇസ്ലാമിലില്ല. പ്രിയപ്പെട്ടവരെ, അത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്, അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്തതാണ്. ഈ അടുത്ത കാലം വരെ കണ്ണൂർ ജില്ലയിലുള്ള പല പള്ളികളിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുള്ള പല പള്ളികളിലുമെല്ലാം യാസീൻ കെട്ടിയിട്ട് വിൽക്കാറുണ്ട്. എങ്ങനെയാണത്? ഒരു നൂലിങ്ങനെ എടുക്കും, എന്നിട്ട് ഒരു യാസീൻ ഓതും, ഒരു യാസീൻ ഒരു കെട്ടിടും, എന്നിട്ട് 10 യാസീൻ ഓതിക്കഴിഞ്ഞാൽ ആ നൂലിൽ 10 കെട്ടുകൾ ഉണ്ടാവും. ആ നൂലിൽ 10 കെട്ടുകൾ ഉണ്ടാവും. ഒരു യാസീന് 50 വില. ആ 10 കെട്ടുള്ള നൂലവൻ വാങ്ങിക്കഴിഞ്ഞാൽ 10 യാസീൻ അവന് കിട്ടിയെന്നാണ്. 500 കൊടുത്താൽ 10 യാസീൻ കിട്ടിയെന്നാണ്. ആരാണ് ഇത് പഠിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ആയത്തുകളെ തുച്ഛമായ വിലക്ക് വിറ്റുകളയുന്ന ജൂതപ്പരിശകളെ കുറിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയത് നമുക്ക് കൂടി ബാധകമാണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. യാസീൻ വിൽക്കുന്നവർ, മരണ വീട്ടിൽ ചൂഷണം നടത്തുന്നവർ, ജനന വീട്ടിൽ ചൂഷണം നടത്തുന്നവർ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അവിടെയെല്ലാം
എല്ലാം അനാചാരങ്ങളുമായി കടന്നു ചെന്ന് വിദാത്തുകളുമായി കടന്നു ചെന്നുകൊണ്ട് ചൂഷണം നടത്തുന്നവർ അവരാണ്. യഥാർത്ഥത്തിൽ അവർ പറയുന്നത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു തരാത്തൊരു കാര്യം ഇസ്ലാമിന്റെ പേര് നമ്മൾ ചെയ്യുമ്പോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, അല്ലാഹുവിന്റെ റസൂല് റിസാലത്തിൽ ഖിയാനത്ത് കാണിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഈ പറയുന്ന റിസാലത്ത് പഠിപ്പിച്ചു തരുന്നതിൽ വഞ്ചന കാണിച്ചു എന്ന് നമ്മൾ പറയുകയാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല, അല്ലാഹുവിന്റെ റസൂല് വഞ്ചന കാണിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂല് ഖിയാനത്ത് കാണിച്ചിട്ടില്ല. ഈ ലോകത്തെ മനുഷ്യരാശിക്ക് രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങൾ സാധ്യമാണോ ആ മാർഗങ്ങളെല്ലാം പുണ്യപ്രവാചകൻ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകൻ 23 വർഷക്കാലത്തെ അധ്യാപനം കൊണ്ട് പഠിപ്പിക്കാത്ത എന്തൊക്കെ വിഷയങ്ങൾ മതത്തിലുണ്ടോ അതെല്ലാം ബിദഅത്താണ്. ഇനി പുത്തനാചാരത്തിന്റെ ശിക്ഷ എന്താണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതാ മഹ്ശറിൽ നിസ്കാരത്തഴമ്പുള്ള സുജൂദ് ചെയ്ത പ്രകാശം മുഖത്തുള്ള നിസ്കരിച്ചതിന്റെ അടയാളം മുഖത്തുള്ള അസറു സുജൂദുള്ള ഒരു മനുഷ്യന് മഹ്ശറിൽ അല്ലാഹുവിന്റെ റസൂല് കാണുകയാണ്. ആ മനുഷ്യനെ കാണുമ്പോ റസൂലുള്ള ആ മനുഷ്യനെ അടുത്തേക്ക് വിളിക്കുന്നു. അടയാളങ്ങൾ കൊണ്ടാണ് മഹ്ശറിൽ മുഹമ്മദി ഉമ്മത്തിന് മനസ്സിലാകുക. ഹശറിന്റെ മൈതാനിയിൽ പല അടയാളങ്ങളുമുണ്ട്. വുളൂ ചെയ്ത ആളുകളുടെ കൈകളും മുഖങ്ങളും ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ മുഖങ്ങളും കൈകളും ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടാവും. മഹ്ശറിൽ മുഅ്മിനീങ്ങളെ കണ്ടാൽ പ്രത്യേകം തിരിച്ചറിയാൻ സാധിക്കും. ഈ അടയാളങ്ങൾ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു മുഅ്മിനായ മനുഷ്യനെ, മുസ്ലിമായി ജീവിച്ചൊരു മനുഷ്യനെ അടുത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യനെ വിളിക്കുന്നത് എന്തിനാണ്? ഹൗദുൽ കൗസർ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകിയ ഹൗദാണ്. അതിനെക്കുറിച്ച് പറയുന്നത് പാലിനേക്കാൾ വെളുത്തതാണ് അതിന്റെ വെള്ളം, തേനിനേക്കാൾ മധുരമുള്ളതാണ് അതിന്റെ വെള്ളം, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് അതിന്റെ വെള്ളം. അതിലുള്ള കോപ്പകളാകട്ടെ പാത്രങ്ങളാകട്ടെ ആകാശത്തിലെ നക്ഷത്രങ്ങളേക്കാൾ അധികരിച്ചതാണ്. ആ ഹൗദിൽ പ്രവാചകൻ ഇങ്ങനെ കാത്തിരിക്കുമെന്നാണ് തന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അത് കൊടുക്കാൻ. അങ്ങനെ ഈ മനുഷ്യനെ അടുത്തേക്ക് വിളിക്കുമ്പോ ഈ മനുഷ്യനത് ആ സന്തോഷത്തോടെ ആർത്തിയോടെ ആവേശത്തോടെ റസൂലിന്റെ മുന്നിലേക്ക് അങ്ങനെ വരികയാണ്, പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ പ്രവാചകനിലേക്ക് എത്തിച്ചേരാൻ ആ മനുഷ്യന് കഴിയില്ല, റസൂലിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ ആ മനുഷ്യന് കഴിയില്ല. അല്ലാണ്ട് റസൂൽ പരിഭവപ്പെടുകയാണ്, റസൂല് വേദനിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവരെ ഇങ്ങോട്ട് വിടോ, ഞാനവരെ ഈ വെള്ളം കൊടുക്കട്ടെ. ആ സമയം മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലെ നബിയെ അങ്ങേക്ക് അവനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്, അവനെ കുറിച്ചൊന്നും അറിയാത്തോണ്ടാണ് അങ്ങയുടെ കാലശേഷം ഈ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബാദി, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബാദി. എന്റെ കാലശേഷം ഈ ദീനിൽ പുതുതായി കൂട്ടിക്കലർത്തിയവരെ നിങ്ങൾ വിദൂരം പോകുക, നിങ്ങൾ വിദൂരം പോകുക എന്ന് അവരേതാ പ്രവാചകൻ ആട്ടിപ്പറഞ്ഞയക്കുകയാണ്. ആരാണ് ഈ ആട്ടിപ്പറഞ്ഞയക്കുന്നത്? കരുണയുടെ നിറകുടമായ വാത്സല്യത്തിന്റെ മകുടോദാഹരണമായ റസൂലാണ് ഈ ആട്ടിപ്പറഞ്ഞയക്കുന്നത്. ആ പ്രവാചകൻ ഹശറിന്റെ മൈതാനിയിൽ സിറാത്ത് പാലം തന്റെ ഉമ്മത്ത് കടക്കുമ്പോ എല്ലാ പ്രവാചകന്മാരും തന്റെ ഉമ്മത്തിന് മുന്നേ സിറാത്ത് പാലം കടന്നു പോകുമെന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ആ സിറാത്ത് പാലം കടക്കാൻ തയ്യാറാവുകയില്ല. അദ്ദേഹം ആ സിറാത്ത് പാലത്തിന്റെ ഇപ്പുറത്ത് നിൽക്കുമെന്നാണ്. എന്നിട്ട് തന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും അത് കിടക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യുമെന്നാണ്. യാ റബ്ബി സല്ലിം സല്ലിം, യാ റബ്ബി സല്ലിം സല്ലിം. അല്ലാഹുവേ അവനെ നീ എളുപ്പമാക്കി കൊടുക്കറബേ, അല്ലാഹുവേ അവൾക്ക് നീ എളുപ്പമാക്കി കൊടുക്കറബേ. ആ പ്രവാചകനാണ് വിജയികളായ ആളുകളെ കാണുമ്പോ, മുബത്തദികളെ കാണുമ്പോ മഹ്ശറിൽ വെച്ച് സുഹ്ഖൻ സുഹ്ഖ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം നാം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിൽ വെള്ളം ചേർക്കാം നാം മുതിരാതിരിക്കുക. എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് അത് അതുപോലെ ജീവിതത്തിൽ പകർത്തുക. നാം ഒരു കർമ്മം ഇവിടെ ചെയ്താൽ ആ കർമ്മം ഇങ്ങനെ പിറകോട്ടെടുക്കുമ്പോ 300 കൊല്ലം കൊണ്ടത് നിന്നു പോകരുത്, 500 കൊല്ലം കൊണ്ടും നിന്നു പോകരുത്.
ആയിരം കൊല്ലം കൊണ്ടും നിന്നു പോകരുത്, അതിങ്ങനെ പിറകോട്ട് പോയി കഴിഞ്ഞാൽ 1400 കൊല്ലങ്ങൾക്കപ്പുറം പനയോരപ്പായ കൊണ്ട് മേഞ്ഞ ആ മദീന പള്ളിയുണ്ടല്ലോ, മസ്ജിദുൻ നബവിയുണ്ടല്ലോ, ആ മസ്ജിദുൻ നബവിയിൽ ശാന്തരായിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെയും സുഹബത്തിന്റെയും കാലഘട്ടം വരെ അത് സഞ്ചരിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കർമ്മം നമ്മൾ ചെയ്താൽ ആ കർമ്മത്തിന്റെ വാല്, ആ കർമ്മത്തിന്റെ പാരമ്പര്യം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം വരെ നീളുന്നുണ്ടെങ്കിൽ മാത്രമേ അത് സുന്നത്താവുള്ള പ്രിയപ്പെട്ടവരെ, എങ്കിലേ അത് ഇസ്ലാമാവുകയുള്ളൂ. അതല്ലാത്തതെല്ലാം ബിദഅത്താണ്, അതല്ലാത്തതെല്ലാം മുഹ്ദസത്താണ്, അതല്ലാത്തതെല്ലാം ദലാലത്താണ്, അതല്ലാത്തതെല്ലാം നരകത്തിലേക്കുള്ള വഴിയാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വിഷയത്തിന്റെ രണ്ടാമത്തെ ഭാഗം അതാണ്, റിസാലത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തൗഹീദിലൂടെ ഈ റിസാലത്തിലൂടെ ഇത് രണ്ടും ക്ലിയറായാൽ മാത്രമേ, ഇത് രണ്ടും നന്നായാൽ മാത്രമേ, ശിർക്കില്ലാതെ ബിദഅത്തില്ലാതെ ജീവിച്ചാൽ മാത്രമേ ആഖിറത്തിലുള്ള വിജയം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, ആഖിറത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാം തിരിച്ചു പോകേണ്ടവരാണ്. ഇവിടെ ആരും നിത്യവാസത്തിന് വന്നവരല്ല, നമ്മളെല്ലാം യാത്രക്കാരാണ്. നമ്മുടെ ഈ യാത്ര അവസാനിക്കുക, നമ്മുടെ ഈ യാത്ര അവസാനിക്കുക സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമാണ്. നമ്മുടെ യാത്രയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ ദുനിയാവല്ല, മറിച്ച് സ്വർഗമാണ്, നമ്മുടെ പുറപാടാണ്. അവിടെ എത്തുന്നത് വരെ നമ്മൾ ഓരോരുത്തരും യാത്രികരാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും നിർണയിക്കുന്ന ദുനിയാവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് തീരുമാനിക്കാം, ഞാൻ ഭാഗ്യവാനാകണോ ഭാഗ്യവതിയാകണോ, അല്ല ഭാഗ്യം കെട്ടവനാകണോ ഭാഗ്യം കെട്ടവളാകണോ എന്ന് ഇവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് ഇവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. രണ്ട് തരത്തിലുള്ള മരണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്നാമത്തെ മരണമേതാണ്? ആ മനുഷ്യനിങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ൊണ്ട് ആ മനുഷ്യനെ വരവേൽക്കുകയാണ്. അയാളോട് പറയുകയാണ്, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ, ഇത് മടങ്ങിപ്പോകാനുള്ള സമയമാണ്, ഇത് തിരിച്ചു പോകാനുള്ള സമയമാണ്, ഇവിടേക്കാണ് തിരിച്ചു പോകുക. അതാണ് വല്ലാത്ത വാക്ക് പറയപ്പെടുന്ന ഏറ്റവും രോമാഞ്ചജന്യമായ വാക്ക്. ഇതാണ് എവിടേക്കാണ് തിരിച്ചു പോകാനുള്ളത്? ഇലാ റബ്ബിക റാദിയതം റദിയ, നിന്റെ റബ്ബിലേക്കാണ് തിരിച്ചു പോകാനുള്ളത്. ഏത് വിധത്തിലാണ് തിരിച്ചു പോകുന്നത്? അള്ളാഹുവിനെ കുറിച്ച് നീ തൃപ്തനാണ്, തൃപ്തയാണ്. അള്ളാഹു നിന്നെ കുറിച്ചും തൃപ്തനാണ്. എന്റെ അടിയാറുകളുടെ കൂട്ടത്തിലേക്ക്, വഴിയെ സ്വർഗപ്രവേശനത്തിലേക്കുള്ള യാത്ര കുരുങ്ങിക്കൊള്ളുക എന്ന് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്നങ്ങോട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഓതുന്നത് വരെ, രണ്ട് തവണയാണ് ഇസ്രാഫീലെ കാഹളത്തിൽ ഓതുക. നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇസ്രാഫീലെ കാഹളം പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി കാതോർക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചു പോകുന്നതിന് ഇസ്രാഫീലിന്റെ ഒരു ഊത്തുണ്ട് എന്ന് അള്ളാഹുവിന്റെ സബബാണ്, അള്ളാഹുവിന്റെ കാരണമാണ്, റബ്ബിന്റെ സുന്നത്താണ്. ആ കൽപ്പനക്ക് വേണ്ടി ഇസ്രാഫീൽ കാതോർക്കുകയാണ്. ആ മലാഖയുടെ ആ മലക്കിന്റെ പടപ്പിന്റെ ഉദ്ദേശം തന്നെ അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ തവണ ഊതുന്നത് എന്തിനാണ്? നശിച്ചുപോയ, ജീവഹാനി സംഭവിച്ചു പോയ, മണ്ണായി മാറിക്കഴിഞ്ഞ ഈ ലോകത്തുള്ള സകലത്തിനെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്, എല്ലാവർക്കും പുതുജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. അവിടെ മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ, പക്ഷിയാകട്ടെ, മത്സ്യമാകട്ടെ, പ്രാണിയാകട്ടെ, സകലതിനും ജീവൻ നൽകപ്പെടുന്നതാണ്. സകലതും അള്ളാഹുവിന്റെ വിചാരണ കോടതിയിൽ എഴുന്നേറ്റ് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ രണ്ടാമത്തെ കാഹളത്തിലൂന്നുന്നതുവരെ
നമ്മള് കിടക്കേണ്ടത് എവിടെയാണ്? ഖബറിലാണ്, ബർസഖിലാണ്. അത് എത്ര കാലം നീളുമെന്ന് നമുക്കറിയുമോ? ഇല്ല. 100 കൊല്ലമോ 200 കൊല്ലമോ 300 കൊല്ലമോ 400 കൊല്ലമോ 500 കൊല്ലമോ അറിയില്ല. നമ്മുടെ കരളിന്റെ കഷ്ണമായ പ്രവാചകൻ ഇന്നും ഖബറിലാണ്. 1500 കൊല്ലമായി അദ്ദേഹം ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. മുൻപ് കഴിഞ്ഞു പോയ സഹാബിമാർ, മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം ഇന്നും ഖബറിലാണ്. നമ്മളും ഖബറിൽ ഒരുപക്ഷെ 10 ആണ്ടുകൾ 100 ആണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കിടക്കേണ്ടി വന്നേക്കാം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മളൊരു വീടെടുക്കുമ്പോ ആ വീട് നിർമ്മാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് വേണ്ടിയുള്ള ഫ്ലോറിംഗിന്റെ ടൈലിന് വേണ്ടി, ടൈലെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മാർബിൾ എടുക്കുന്നതിന് വേണ്ടി, ഗ്രാനൈറ്റ് എടുക്കുന്നതിന് വേണ്ടി ഉപ്പയും ഉമ്മയും മക്കളുമെല്ലാം വളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ചർച്ച ചെയ്യുകയാണ്, എന്താണ് വേണ്ടത്? ഗ്രാനൈറ്റ് വേണോ? മാർബിൾ വേണോ? എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ഏത് കളറാണ് വേണ്ടത് എന്ന കൂലങ്കഷമായ ചർച്ചയാണ്. വീടെടുക്കുമ്പോ ഓരോ രംഗങ്ങളിലും നമ്മൾ ഗൗരവമായ, ഗൗരവതരമായ ചർച്ചയിൽ ഏർപ്പെടുകയാണ്. എന്നിട്ട് വളരെ സൂക്ഷിച്ചാലോചിച്ച് കഷ്ടപ്പെട്ട് മാത്രമേ നാം നമ്മുടെ വീടിന്റെ പെയിന്റ് ആവട്ടെ, ഫ്ലോറിംഗ് ആവട്ടെ, അതിന്റെ ഇന്റീരിയർ ഡിസൈൻ ആവട്ടെ, എന്തും നമ്മൾ ചെയ്യുക. വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ്. എന്നിട്ട് ആ വീട്ടിൽ എത്ര കൊല്ലമാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക? 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം ആ വീട്ടിൽ നാം മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മളേറെ ഇഷ്ടപ്പെട്ട, നമ്മളേറെ സ്നേഹിച്ച നമ്മുടെ ആ വീടുണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് നമ്മളെ പടിയിറക്കി കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. നമ്മളെ എന്നേക്കുമായി യാത്രയാക്കുന്ന ഒരു രംഗമുണ്ട്. നാം വാങ്ങിച്ചു വെച്ച നമ്മുടെ പരതയോ, നമ്മുടെ ചുരിദാറോ, നമ്മുടെ വില കൂടിയ ബ്രാൻഡ് ഷർട്ടോ പാന്റോ ഒന്നും എടുക്കാതെ ആരോ അടുത്തുള്ള തുണിക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന വളരെ വില കുറഞ്ഞ മയ്യത്തിന്റെ കഫൻപുടവയിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന വില കൂടിയ ലക്ഷങ്ങൾ വിലയുള്ള കാറിൽ കയറ്റാതെ, നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന വിലയുള്ള ഷൂവോ ചെരുപ്പോ ധരിപ്പിക്കാതെ ആളുകൾ മയ്യത്ത് കട്ടിലിൽ കിടത്തിക്കൊണ്ട് പുറത്തു കാത്തു നിൽക്കുന്ന ആംബുലൻസിലോ മറ്റോ കയറ്റി, അല്ലെങ്കിൽ മനുഷ്യന്മാരെ തോളത്ത് വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്കൊരു നടത്തം നടക്കാനുണ്ട്. ആ പള്ളിക്കാട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നത്, നമ്മൾ ഈ ലോകത്ത് ജീവിച്ച വീടുണ്ടല്ലോ, ആ വീടിനേക്കാൾ എത്രയോ പതിമടങ്ങ് ഇരട്ടിക്കാലം ജീവിക്കാനുള്ള വീടാണ്. ആ കബറിലേക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? അവിടുത്തെ വെളിച്ചത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? അവിടുത്തെ സമാധാനത്തിന് വേണ്ടി ഇന്ന് വരെ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ആ കബറിനൊരു ഇതുക്കമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടത്തോഴനായ ആ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുയായിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദിന്റെ മരണം നടന്നപ്പോ സഅദിന്റെ മയ്യിത്ത് കൊണ്ടുപോയി കബറടക്കിയപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിന്റെ പുറത്തിരുന്നു കൊണ്ട് പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്. എന്താണത്? സഅദ് മരിച്ചപ്പോ കദിഹ്തസ്സ അർശുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അർശ് വിറച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിച്ച കാരണം അള്ളാഹുവിന്റെ അർശ് വിറക്കുകയാണ്. അത് മാത്രമല്ല, സഅദിന്റെ മയ്യത്തും സഅദിന്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിഞ്ഞ നിമിഷം ആകാശത്തിന്റെ വാതിലുകൾ ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ മലർക്ക് തുറക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, സഅദിന്റെ മയ്യത്ത് ചുമതല മുഖറമുകളായ അള്ളാഹുവിന്റെ മലക്കുകളാണ്. 70,000 മലക്കുകളാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരു മനുഷ്യന്റെ മയ്യത്ത് ചുമക്കാൻ. ഇത്രയും റബ്ബിന്റെ മുന്നിൽ സ്ഥാനമുള്ള, ഇത്രയും റബ്ബിന്റെ മുന്നിൽ ബഹുമതിയും ആദരവുമുള്ള സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചിട്ട് റസൂൽ പറയുകയാണ്, ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷ നൽകപ്പെടുമായിരുന്നെങ്കിൽ, ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്ക് പോകാനുള്ളവരാണ് നമ്മൾ. ആ ഖബർ കഴിഞ്ഞാൽ മഹ്ശറിലേക്ക്, മഹ്ശറിൽ നിന്ന് അല്ലാഹുവിന്റെ വിചാരണയിലേക്ക്, ഹശ്റിന്റെ മൈദാനിയിൽ നിന്ന് അല്ലാഹു തരുന്ന കിതാബിലേക്ക്, അവിടെ നിന്ന് മീസാനിലേക്ക്, സിറാത്തിലേക്ക്. എത്രയെത്ര കടമ്പകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കടക്കാനുള്ളത്, എത്രയെത്ര പ്രതിസന്ധികളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കടക്കാനുള്ളത്. എവിടെയാണ് ആഖിറം എന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്വർഗമടങ്ങുന്ന, നരകമടങ്ങുന്ന, മഹ്ശറയടങ്ങുന്ന, ഖബറടങ്ങുന്ന,
വിശാലമായ മരണം തൊട്ട് തുടങ്ങുന്ന വിശാലമായ ഒരു യാത്രക്കാണ് ആഖിറം എന്ന് പറയുന്നത്, പരലോകം എന്ന് പറയുന്നത്. ഈ പരലോകത്തെ നമ്മുടെ ബുദ്ധിയുടെ മൂശയിലിട്ടുകൊണ്ട് ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ കണ്ടുപിടുത്തങ്ങൾക്കപ്പുറത്താണ്, നമ്മുടെ യുക്തിക്കപ്പുറത്താണ്, നമ്മുടെ ബുദ്ധിക്കപ്പുറത്താണ്, നമ്മുടെ ചിന്താശേഷിക്കപ്പുറത്താണ് ആ പരലോകമെന്ന ലോക സംവിധാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ രക്ഷയും ശിക്ഷയും നൽകപ്പെടുന്നവരുണ്ട്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് സൂറത്തു തഹ്രീമിന്റെ ആറാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ. വളരെ ഗൗരവതരമായ ഒരു വിഷയം അല്ല പറയാൻ പോകുന്നു. ഹേ സത്യവിശ്വാസികളെ, അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. വഖൂദുഹൻ നാസ് വൽ ഹിജാറ, ആ നരകാഗ്നിയിൽ കത്തിക്കപ്പെടുന്നത്, കണ്ണിൽ ചോരയില്ലാതെ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരുമാണ്, തീർന്നില്ല. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അവിടെ ചില മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത് അവർ ഗിലാദാണ്, പരുക്കന്മാരാണ്. അവർ ചിരിക്കുകയില്ല, അവർക്ക് കരുണയില്ല, അവർക്ക് വിട്ടുവീഴ്ചയില്ല, അവർക്ക് സ്നേഹമില്ല. രണ്ടാമത്തത് ശിദാദാണ്, കഠിന കഠോരന്മാരാണ്, അതിശക്തന്മാരാണ്. ഈ രണ്ട് സിഫത്തുകളുമുള്ള മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളെ കാണുന്നത് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ശിക്ഷയാണ്, ഏറ്റവും വലിയ അജാബാണ്. മാഷറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നരകം ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു രംഗമുണ്ട്. നല്ല ഭീമാ ൾ മുകളിലേക്ക് ഉയരുന്നത് കാണുമ്പോ നരകവാസികൾ യുബസ്വറൂനഹും, ആ നരകം അവർക്ക് കാണിക്കപ്പെടുകയാണ്. ആ സമയം അവർ പറയുക, അവരെ ചിന്തിക്കുന്നത് എന്താണ്, യബദ്ദുൽ മുജിരിം കുറ്റവാളി ആഗ്രഹിക്കുകയാണ്. ഇന്നേ ദിവസത്തെ അദാബിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടിയെങ്കിൽ, ഇന്നേ ദിവസത്തെ അദാബിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, വിപണി എന്റെ മകനെ കൊണ്ട്, എന്റെ കൂട്ടുകാരനെ കൊണ്ട്, എന്റെ സഹോദരനെ കൊണ്ട്, എന്റെ പ്രിയപ്പെട്ടവളെ കൊണ്ട്, എന്ന് വേണ്ട ഈ ദുനിയാവിൽ സകലരെയും പകരമെടുത്തുകൊണ്ട് തുമ്മയും ജീ, ഞാൻ മാത്രമൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, ആ നരകത്തിൽ നിന്ന് എനിക്ക് മാത്രമൊന്ന് വിടുതൽ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഓരോ കുറ്റവാളിയും ആഗ്രഹിച്ചു പോകുന്ന ആ ഭയാനകമായ നരകം കാണുന്ന ദിവസം. പ്രിയപ്പെട്ടവരെ, ഇത് തമാശയല്ല, ഇത് നേരം പോക്കുമല്ല, ഒന്നും നേരം പോക്കുമല്ല, ഇതൊരു കെട്ടുകഥയുമല്ല. സൂര്യൻ ഉദിക്കുന്നത് എത്രമാത്രം സത്യമാണോ, പൂർണ്ണ ചന്ദ്രൻ നാം കാണുന്നത് എത്രമാത്രം സത്യമാണോ, അത്രയും സത്യമായി നരകവും സ്വർഗവും പുനരുക തന്നെ ചെയ്യും. അല്ല പറഞ്ഞില്ലേ, നിങ്ങളിങ്ങനെ തെക്കാസുറിൽ വ്യാപൃതരായിരിക്കുകയാണ്, പരസ്പരം ഇങ്ങനെ കസറ നടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഖബറിലേക്ക് വെച്ച് അസ്ഥികൂടങ്ങളായി അസ്ഥിവഞ്ജനങ്ങളായി മാറുന്നതുവരെ നിങ്ങളിങ്ങനെ മത്സരിച്ചുകൊണ്ടേയിരിക്കും. ഹത്താസുർത്തുമുൽ മഖാബിർ, നിങ്ങൾ വടിയെ അറിയുന്നതാണ്, വീണ്ടും നിങ്ങൾ വടിയെ അറിയുന്നതാണ്. അടിയുറച്ചൊരു യക്കീനുള്ള അറിവ് നിങ്ങൾക്ക് വന്നു തീരുന്നെങ്കിൽ, എന്നിട്ടല്ല പറയുന്നു, ലതറവുന്നൽ ജഹീം. അറബി ഭാഷയിൽ രണ്ട് അക്കീദാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് ലായാണ്, രണ്ടാമത്തത് ശുദ്ധുള്ള നൂനാണ്. ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യുന്നതാണ്. ഒരു മങ്ങിപ്പോകുന്ന കാഴ്ചയല്ല, ഒരു ദുർബലമായ കാഴ്ചയല്ല, ഒരു വ്യക്തതയില്ലാത്ത കാഴ്ചയല്ല, വ്യക്തമായ കണ്ണുകളോടുകൂടി തുറന്ന കണ്ണുകളോടെ നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യുന്നതാണെന്ന് പടച്ചിറപ്പ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര നരകം പറഞ്ഞാലും, എത്ര സ്വർഗം പറഞ്ഞാലും, എത്ര അജാബിനെ കുറിച്ച് പറഞ്ഞാലും നന്നാവാത്ത ചില മനുഷ്യരുണ്ട്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്നറിയോ, ഈ നരകമൊന്നും സത്യമല്ല,
ഈ സ്വർഗമൊക്കെ വെറും കെട്ടുകഥകളെ മാത്രമാണ്. മുങ്കാമികളായ പഴമക്കാരായ ആളുകളുടെ കെട്ടുകഥ മാത്രമാണ് ഈ നരകവും സ്വർഗവും ഒക്കെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നാളെ നരകത്തിലേക്ക് വിളിച്ചെറിഞ്ഞിട്ട് അള്ളാഹു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ നരകത്തിലെ മലക്കുകൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? ഇത് കെട്ടുകഥയാണോ? ഇത് മായാജാലമാണോ? ഇത് നീ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യമില്ലാത്ത ഇസ്ലൗഹ അതുകൊണ്ട് ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്യുക. സവാഉനാലൈക്കും, രണ്ടും നിനക്ക് കണക്കാണ്. ഇന്നമാ തുജ്സൂന മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന് മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ നമുക്ക് പോകാനുള്ള ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒന്നുകിൽ നരകമോ അല്ലെങ്കിൽ സ്വർഗമോ ആണ്. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള അള്ളാഹുവിന്റെ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടി പോലും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആ പരലോകം നന്നാക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ചാരത്ത് എന്ന് ഫിറൌനിന്റെ ഭാര്യ പറഞ്ഞില്ലേ, അതേപോലെ അള്ളാഹുവിന്റെ ചാരത്ത് ഒരു വീട് കിട്ടാൻ അനശ്വരമായ സമാധാനത്തിലേക്ക് കാലെടുത്തു വെക്കാനുള്ള പരിശ്രമമാണ്. അതിലേക്കുള്ള പ്രഥമമായ വഴിയാണ് പ്രിയപ്പെട്ടവരെ ഷഹാദത്തും റിസാലത്തും തൗഹീദും റിസാലത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുക. കരകളഞ്ഞ മുവഹ്ദുകളായി, വഹ്ദാനിയത്തിന്റെ പ്രതീകങ്ങളായി, പ്രോജ്വലമായ തൗഹീദിന്റെ പ്രചാരകരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അവിടെവിടങ്ങളിലായി അടിഞ്ഞുകൂടിയ ബിദഅത്തിന്റെ ജീർണതകളെ കറകളെ മുഴുവനും കഴുകിക്കളഞ്ഞ് യഥാർത്ഥ മുത്തബിഉ സുന്നകളായി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനം മരിച്ചു മരിഞ്ഞ റബ്ബിലേക്ക് അടുക്കുമ്പോ ആ റബ്ബ് സ്വർഗം നിന്ന് അനുഗ്രഹിക്കുന്ന, വലത് കൈയിലേക്ക് ഗ്രന്ഥം ലഭിക്കുന്ന, നന്മയുടെ തുലാസിന് ഭാരം കൂടുന്ന, സിറാത്തു പാലം എളുപ്പത്തിൽ കടക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകളാൽ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും വാങ്ങുന്ന വലിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഈ സംസാരവും കേൾവിയുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഇതുപോലെ സന്തോഷത്തോടെ അവിടുത്തെ ഉദ്യാനങ്ങളിലും താഴ്വരകളിലും കൂടിയിരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.